നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യഥാർത്ഥത്തിൽ എന്താണ് ഉക്രൈനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരുടെ ഭാഗത്താണ് ശരി അഥവാ ന്യായം റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഒരു ഏകാധിപതിയെ ഏകാധിപതിയെപ്പോലെയും സാമ്രാജ്യത്വവാദിയെപ്പോലെയും പെരുമാറുന്നുവെന്ന് അടക്കമുള്ള പാശ്ചാത്യ ശക്തികൾ ആരോപിക്കുമ്പോൾ മറുവശത്ത് അമേരിക്ക ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് വരെ മിസൈൽ സ്ഥാപിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രതിരോധിക്കുക എന്നല്ലാതെ വേറെ വഴികൾ ഒന്നുമില്ല എന്നാണ് റഷ്യൻ ഭാഷ്യം കാര്യങ്ങൾ എന്തൊക്കെയായാലും ന്യായങ്ങൾ എന്തായാലും സ്ഥിതിഗതികൾ പ്രക്ഷുബ്ധമായി തന്നെ തുടരുകയാണെന്ന് നിസ്സംശയം പറയാം പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന റഷ്യ ചൈന ഇറാൻ സംയുക്ത നാവികസേനാ അഭ്യാസത്തിനു ശേഷം ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ലോകം രണ്ടു ചേരിയായി മാറുവാനുള്ള ഒരു സാഹചര്യമാണുള്ളതെന്ന് നിസ്സംശയം പറയാം ഉക്രൈനിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി ഇപ്പോൾ ഒരു ദശാബ്ദത്തോളമായി റഷ്യയുടെ സ്വാധീനത്തിലാണ് റഷ്യയുടെ ഉക്രൈൻ അതിർത്തിയിൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തോളം സൈനികരെ റഷ്യ വിന്യസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ കിയേവിൽ നടന്ന മൈതാന പ്രതിഷേധം മുതൽ ഉക്രൈൻ സംഘർഷം വളർന്നു വരികയായിരുന്നു യൂറോപ്യൻ യൂണിയനുമായി ഒരു അസോസിയേഷൻ ഉടമ്പടി ഒപ്പിടാൻ പോകേണ്ടതില്ലെന്ന ഉക്രൈനിന്റെ തീരുമാനം മുതലാണ് പ്രകോപനങ്ങൾ തുടങ്ങുന്നത് പിന്നീട് മോസ്കോയ്ക്ക് താൽക്കാലികമായി ആശ്വാസമായ ഒരു നടപടിയെ തുടർന്ന് ഉക്രൈൻ റഷ്യയുടെ പക്ഷത്തേക്ക് നീങ്ങുകയുണ്ടായി എന്നാൽ ഇതിനെ തുടർന്ന് പ്രതിഷേധം ഉടലെടുക്കുകയും അത് അക്രമത്തിലേക്ക് പൊട്ടിത്തെറിക്കുകയും ഒടുവിൽ പ്രസിഡന്റ് വിക്ടർ യാാനോകോവിച്ചിന് പലായനം ചെയ്യുകയും ചെയ്യേണ്ടി വന്നു ഇതിനെ തുടർന്ന് ഒരു പുതിയ സർക്കാർ നിലവിൽ വന്നു എന്നാൽ താമസിയാതെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ റഷ്യ ഉക്രൈനിന്റെ ഭാഗമായ ക്രിമിയ ആക്രമിക്കുകയും റഷ്യയ്ക്ക് കീഴിൽ അധീനപ്പെടുകയും ചെയ്തു ആ അധിനിവേശം ഇപ്പോഴും തുടരുന്നു ക്രിമിയ പിടിച്ചെടുക്കാനുള്ള ഓപ്പറേഷൻ രക്തരഹിതമായിരുന്നു ഇത് വ്യക്തമാക്കുന്നത് ഇരുവിഭാഗങ്ങളിലുമുള്ള ആശയപരമായ യോജിപ്പ് തന്നെയാണ് എതിർപ്പുണ്ടാകുമായിരുന്നുവെങ്കിൽ മാത്രമല്ലേ സംഘർഷങ്ങളുടെ ആവശ്യം വരുന്നുള്ളൂ എന്നാൽ മുഴുവൻ ഉക്രൈനും അങ്ങനെയാണെന്ന് കരുതാൻ കഴിയില്ല ഈ സംഘർഷം കിഴക്കൻ ഉക്രൈനിലെ ഡോൺ പോസൽ റഷ്യൻ അനുകൂല വിഘടനവാദികളും ഉക്രൈനിയൻ സേനയും തമ്മിലുള്ള യുദ്ധത്തിന് തുടക്കമിട്ടു ഇത് ഏതാണ്ട് പതിനാലായിരം പേരെ കൊന്നെടുക്കിയിട്ടുണ്ട് അതിനുശേഷം നാറ്റോ ഉക്രൈൻ സൈന്യത്തെ ആയുധങ്ങളും പരിശീലനവും ഉപയോഗിച്ച് വൻതോതിൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ പുതിയ ഉക്രൈൻ സൈന്യം മുമ്പത്തേക്കാൾ മികച്ചതാണ് അതുകൊണ്ട് തന്നെ ഇനിയൊരു അധിനിവേശം റഷ്യക്ക് സാധ്യമല്ല എന്നാൽ അധിനിവേശം ഒരിക്കലും റഷ്യയുടെ ലക്ഷ്യമല്ല എന്നാണ് പുടിൻ പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പ്രകോപിപ്പിക്കുന്നത് യൂറോപ്യൻ യൂണിയനും നാറ്റോയുമാണ് എന്നാണ് റഷ്യൻ അതിർത്തിക്കടുപ്പിച്ച് സൈനിക വിന്യാസമുണ്ടാകുമ്പോൾ നടത്തുന്ന സ്വാഭാവിക പ്രതികരണം മാത്രമാണ് റഷ്യ നടത്തുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യം രണ്ടായിരത്തി പതിനാലിൽ റഷ്യ ക്രിമിയെ പിടിച്ചെടുക്കുന്നതോടുകൂടിയാണ് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമെന്നാണ് പൊതുവിൽ കരുതപ്പെടുന്നത് എന്നാൽ എന്നാൽ യഥാർത്ഥമുള്ള പ്രശ്നത്തിന്റെ അടിവേരുകൾ നമ്മൾ തേടി പോവുകയാണെങ്കിൽ ദശകങ്ങൾക്കപ്പുറം വെച്ച് തുടങ്ങിയ അതായത് ശീതയുദ്ധത്തിന്റെ അന്ത്യനാളുകൾ മുതൽ തുടങ്ങിയ ഒരു വിഷയത്തിന്റെ മാറ്റലുകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന ഈ യുക്രൈൻ സംഘർഷമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ശീതയുദ്ധാനന്തരം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം പാശ്ചാത്യശേരിയും സോവിയറ്റ് അംഗരാജ്യങ്ങളും പ്രത്യേകിച്ച് റഷ്യമായും പല ഉടമ്പടകളിൽ ഏർപ്പെടേണ്ടി വന്നു ഇതിൽ പലതും റഷ്യയുടെ രാജ്യതാല്പര്യങ്ങൾക്ക് എതിരായിരുന്നുവെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് പലതും അംഗീകരിക്കേണ്ടി വന്ന ഒരു നില തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് മുൻ സോവിയറ്റ് യൂണിയന്റെ നേതാക്കൾ വിഭജിച്ചുനിന്നിരുന്ന ജർമ്മനിയെ ഏകീകരിക്കാൻ അനുവദിച്ചപ്പോൾ കൂടുതൽ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെ ചേരാൻ അനുവദിച്ചുകൊണ്ട് കൂടുതൽ കിഴക്കോട്ട് നാറ്റോ വികസിപ്പിക്കില്ലെന്ന് യു എസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചുവെന്ന് റഷ്യയിലെ പലരും വിശ്വസിക്കുന്നു അത്തരത്തിലുള്ള ഒരു നാറ്റോ വികസനം തീർച്ചയായും റഷ്യയുടെ സുരക്ഷയ്ക്ക് ഒരു വലിയ ഭീഷണിയാകുമെന്നായിരുന്നു റഷ്യൻ ജനതയുടെയും ഭരണാധികാരികളുടെയും പൊതുവികാരം ക്ഷീതയുദ്ധം അവസാനിപ്പിക്കുന്നതിനായി റഷ്യയിലേക്ക് നാറ്റോ വികസിപ്പിക്കരുതെന്ന് ചില യു എസ് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തതിന് ചില തെളിവുകളുണ്ട് ഉദാഹരണത്തിന് ജർമ്മനി ഏകീകരിക്കുകയും നാറ്റോയിൽ തുടരുകയും ചെയ്താൽ നാറ്റോയുടെ അതിർത്തികൾ കിഴക്കോട്ട് നീങ്ങില്ലെന്ന് മിഖായൽ ഗോർബചേവിന് ഉറപ്പ് ലഭിച്ചതായി മുൻ സോവിയറ്റ് യൂണിയനിലെ അവസാന യു എസ് അംബാസിഡറായ അംബാസിഡർ ജാക്ക് മാത്ലോക് സാക്ഷ്യപ്പെടുത്തുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട് സോവിയറ്റ് തകർച്ചയുടെ സമയത്ത് ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന റോബർട്ട് ഗേറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നാറ്റോയുടെ കിഴക്കോട്ടുള്ള വികാസത്തെ വിമർശിച്ച വ്യക്തിയാണ് ശ്രദ്ധേയമായ വസ്തുത പിന്നീട് അദ്ദേഹം ഏറെനാൾ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയുമായിരുന്നു എന്നതാണ് മാത്രമല്ല സോവിയറ്റ് നേതാക്കൾക്ക് ഈ വാഗ്ദാനങ്ങൾ നൽകിയവരിൽ യു എസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല ജർമ്മനി ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം എന്നിവയിൽ നിന്നുള്ള നേതാക്കളും ഉണ്ടായിരുന്നു ജോർജ് കെന്നിനെ പോലുള്ള പല പ്രധാന മുൻ സർക്കാർ ഉദ്യോഗസ്ഥരും ഈ വീക്ഷണത്തെ പിന്തുണച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കെന്നൻ പറയുന്നതനുസരിച്ച് നാറ്റോ വികസിക്കുന്നത് ശീതയുദ്ധ കാലഘട്ടത്തിലെ അമേരിക്കൻ നയത്തിന്റെ ഏറ്റവും നിർഭാഗ്യകരമായ പിശകായിരിക്കും അത്തരമൊരു തീരുമാനം റഷ്യൻ വിദേശ നയത്തെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ദിശകളിലേക്ക് നയിക്കുമെന്ന് തീർച്ചയായും പ്രതീക്ഷിക്കാമെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് പോൾ നിറ്റ്സെ ജാക് മാറ്റ്ലോഗ് എന്നിവരുൾപ്പെടെ അൻപതോളം സൈനിക രാഷ്ട്രീയ അക്കാദമിക് നേതാക്കളുടെ ശ്രദ്ധേയമായ സംഘം കെന്നിന്റെ നിലപാടിനെ പിന്തുണച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ് നാറ്റോ വിപുലീകരിക്കാനുള്ള പദ്ധതി ചരിത്രപരമായ അനുപാതങ്ങളുടെ നയപരമായ പിശകായിരിക്കുമെന്ന് അവർ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ അയച്ച തുറന്നകത്തിൽ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു ഇത്രയും എതിരഭിപ്രായങ്ങൾ ഉണ്ടായിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ കീഴിൽ നാറ്റോ തങ്ങളുടെ സംഘത്തിൽ മുൻ വാഴ്സവ് കരാറിൽ നിന്ന് മൂന്ന് പുതിയ അംഗങ്ങളെ ചേർത്തു പോളണ്ട് ചെക്കോ സ്ലോവാക്കിയ ഹംഗറി എന്നിവർ ആയിരുന്നു അത് അടുത്തതായി രണ്ടായിരത്തി നാലിൽ മുൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന മൂന്ന് ബാൾട്ടിക് രാജ്യങ്ങൾ ഉൾപ്പെടെ ഏഴുപേരെ കൂടി ചേർക്കുകയുണ്ടായി ഏതാണ്ട് രണ്ടായിരം കാലഘട്ടം വരെ റഷ്യക്ക് താരതമ്യ ദുർബലരായ പ്രസിഡന്റുമാരായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തോടു കൂടിയാണ് റഷ്യയുടെ മുൻ രഹസ്യാന്വേഷണ ഏജൻസിയായ കെ ജി ബിയുടെ മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടെയായ വ്ലാഡിമിർ പുടിൻ അധികാരത്തിലേക്ക് എത്തുന്നത് എന്തൊക്കെ ഏകാധിപത്യ പ്രവണതകളുണ്ടെന്ന് ആരോപിക്കാമെങ്കിലും പുടിന് കീഴിൽ താരതമ്യേന മെച്ചപ്പെട്ട സാമ്പത്തിക സൈനിക അവസ്ഥയിലേക്ക് റഷ്യ പതുക്കെ നീങ്ങിക്കൊണ്ടിരുന്നു ഇപ്പോഴും അത് തുടരുകയാണ് നാറ്റോ കൂടുതൽ കൂടുതൽ റഷ്യക്കരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിലും റഷ്യയെ അങ്ങേറ്റം പ്രകോപിപ്പിച്ച നടപടി ഉണ്ടാകുന്നത് രണ്ടായിരത്തി എട്ടിൽ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് ജോർജിയയും ഉക്രൈനെയും നാറ്റോയിലേക്ക് ചേരാൻ ക്ഷണിക്കുന്നതോടുകൂടിയാണ് ഈ രാജ്യങ്ങൾ നേരിട്ട് റഷ്യയുമായി അതിർത്തി പങ്കിടുന്നവയുമാണ് ഈ നീക്കത്തിനെതിരെ രണ്ടായിരത്തി എട്ടിൽ ജോർജിയ ആക്രമിച്ചുകൊണ്ട് പുടിൻ പ്രതികരിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഉക്രൈൻ നിന്ന് ക്രിമിയെ പിടിച്ചെടുക്കുകയും ചെയ്തു ഏതാനും നാളുകൾക്ക് മുൻപ് സ്കൈ ന്യൂസിലെ ഒരു അവതാരികയോട് പുടിൻ ചോദിച്ച ചോദ്യം ശ്രദ്ധേയമാണ് അമേരിക്കൻ കനേഡിയൻ നേതൃത്വത്തിൽ ഞങ്ങൾ മിസൈലുകൾ സ്ഥാപിച്ചാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക എന്നാണ് പുടിൻ ചോദിച്ചത് അതേസമയം പാശ്ചാത്യചേരി പുടിനെ കാണുന്നത് മറ്റൊരു ഏകാധിപതിയായിട്ടാണ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള എതിർ ശബ്ദങ്ങളെ യാതൊരുവിധ ദാക്ഷിണ്യവുമില്ലാതെ അടിച്ചമർത്തുന്ന ഒരു മർദ്ദകനായിട്ടാണ് ജനാധിപത്യത്തിനും ഇന്ന് നിലനിൽക്കുന്ന നിയമം പാലിച്ചുള്ള ചട്ടങ്ങളെയും തകർക്കുവാനാണ് പുടിൻ ശ്രമിക്കുന്നത് എന്നാണ് അമേരിക്കയടക്കമുള്ള ജനാധിപത്യ പാശ്ചാത്യചേരി കരുതുന്നത് മാത്രമല്ല പഴയ സോവിയറ്റ് യൂണിയൻ പുനഃസ്ഥാപിക്കാനും പരമാവധി സോവിയറ്റ് അംഗരാജ്യങ്ങളെ തങ്ങളോട് ചേർക്കുവാനും പുടിൻ അന്യായമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നാണ് അവരുടെ വാദം ജോർജിയെയും ക്രിമിയെയും ഇപ്പോൾ ഉക്രൈനെയും പുടിൻ കണ്ടുവയ്ക്കുന്നത് ഈ വംശീയ സാമ്രാജ്യത്തെ കൂടിയാണ് എന്നാണ് പാശ്ചാത്യ ചേരി കരുതുന്നത് കൂടാതെ രാജ്യത്തിനകത്ത് ഉയരുന്ന പ്രതിപക്ഷ ശബ്ദങ്ങളെയും മറ്റും പുടിൻ നേരിടുന്ന രീതിയും ഏറെ കാലമായി റഷ്യ ഭരിക്കുന്നതുമെന്നും ജനാധിപത്യത്തിന് ചേരുന്നതല്ല എന്നും തിരഞ്ഞെടുപ്പ് കൃത്രിമം നടത്തുന്നതിലൂടെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുമാണ് പാശ്ചാത്യചേരി വിശ്വസിക്കുന്നത് പുടിനൊരു മാലാഖയൊന്നുമല്ല എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് മോസ്കോ ആക്രമണത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കാനെന്ന കാരണം പറഞ്ഞ് നാറ്റോ അംഗമായ ബാൾട്ടിക് രാജ്യങ്ങൾ ലാത്വിയ പോളണ്ട് ലിത്വാനിയ എന്നിവിടങ്ങളിൽ യു കെ ഉൾപ്പെടെ നാറ്റോയ്ക്ക് ആയിരക്കണക്കിന് സൈനികരുണ്ട് തന്റെ രാജ്യത്തിനെതിരായ നാറ്റോയുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് ആശങ്കയുള്ളതിനാൽ ഇനി ഇതിൽ കൂടുതൽ റഷ്യയുടെ അയൽരാജ്യങ്ങൾക്ക് നാറ്റോയിൽ അംഗമാകാൻ പാടില്ല എന്ന് പുടിൻ തറപ്പിച്ചു പറയുന്നു റഷ്യയിലെ ജനങ്ങളും ഇതേ അഭിപ്രായമുള്ളവരാണ് അത്തരത്തിലുള്ള ഒരു ഗ്യാരണ്ടിയും നൽകാൻ കഴിയില്ല എന്ന് തുറന്നു പറയുകയാണ് അമേരിക്ക അടക്കമുള്ള സഖ്യരാജ്യങ്ങൾ ഇതിനെ തുടർന്ന് അതിർത്തിയിൽ ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരം സൈനികരെ വിന്യസിക്കുകയല്ലാതെ തനിക്ക് വേറെ വഴിയില്ലെന്നാണ് പുടിൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം പുടിൻ ആണെന്ന് പറഞ്ഞാൽ അതിൽ പൂർണ്ണമായും ശരിയുണ്ടെന്ന് കരുതാനാവില്ല കാരണം നാറ്റോ ഒരു സവിശേഷമായ സൈനിക അംഗത്വ സംഘടനയായതുകൊണ്ട് തന്നെ ഏത് നാറ്റു അംഗരാജ്യവുമായും ഏതെങ്കിലും ഒരു തരത്തിലുള്ള തർക്കമോ ചെറിയ യുദ്ധമോ മറ്റു രാജ്യങ്ങളുമായി ഉണ്ടാവുകയാണെങ്കിൽ അതിൽ പങ്കുചേരാൻ നിയമപരമായ ബാധ്യത മറ്റെല്ലാ നാറ്റു അംഗരാജ്യങ്ങൾക്കുമുണ്ട് ഇത്തരത്തിലുള്ള ഒരു സംഘടന റഷ്യ അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ റഷ്യയുമായി തർക്കമുള്ള രാജ്യങ്ങളുമായി ഉടമ്പടിയിലെത്തുന്നത് തീർച്ചയായും റഷ്യൻ താല്പര്യങ്ങൾക്ക് എതിരാണ് അതുകൊണ്ട് തന്നെയാണ് പുടിൻ നേതാവാകുന്നതിന് ദശകങ്ങൾക്ക് മുൻപ് തന്നെ നാറ്റോയുടെ കിഴക്കോട്ടുള്ള വികസനത്തിനെതിരായി ഇരുചേരിയിലുമുള്ള പല നേതാക്കളും എതിരഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അതൊക്കെ പുടിൻ റഷ്യൻ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ തുടങ്ങിയതിനാൽ ഇപ്പോൾ നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം പുടിൻ എന്ന ഏകാധിപതിയാണെന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയാണെന്ന് പറയാൻ കഴിയുകയുമില്ല ഇരുവശത്തു നിന്നും ഫലപ്രദമായ ചർച്ചകളിലൂടെ ഇരുവശത്തിന്റെയും ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു ധാരണയിലെത്തുക മാത്രമേ ഒരേയൊരു പോം വഴിയുള്ളൂ അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ ദൌർഭാഗ്യകരമായ ഒരു ദുരന്തത്തിന്റെ പടിവാതിൽ തന്നെ നിൽക്കുക മാത്രമായിരിക്കും ഫലം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്